എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെ അടുത്ത് വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. എല്ലാവരും ഓണൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ കാലഘട്ടം ആവുമ്പോ അനാവശ്യമായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പല കുട്ടികളും കൗൺസിലിംഗിനായിട്ട് വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്, സാറേ ഇതുപോലെ ഒരു ടെൻഷൻ, പരീക്ഷയില് മാർക്ക് കുറയോ എന്നുള്ളൊരു ടെൻഷൻ, പഠിച്ച ചോദ്യങ്ങളല്ലേ വരാ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ടെൻഷൻ. അങ്ങനെ കുട്ടികള് അടുത്ത് വരുമ്പോ അവരുടെ ഭാഗത്ത് ഒരു സ്ട്രെസ്സാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. നല്ല മാർക്ക് ടെൻത്തിലും അതുപോലെ പ്ലസ് ടുവിലും വാങ്ങിച്ച കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പൊ അത് നമ്മൾ പറയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രെസ്സായിട്ട് നമ്മൾ പറയും. അതിനെ നമ്മള് യു സ്ട്രെസ് എന്നാണ് പറയാ. നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കടക്കണില്ല. പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രെസ് നമുക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നുണ്ടാവണം. അത് ചെയ്യുമ്പോൾ ഒരു ഒരു പ്രഷർ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഭംഗിയായിട്ട് അത് മൂവിങ് ആവുള്ളൂ എന്നാണ് പറയാ. അപ്പൊ അത് നല്ലതിനാണ്, അങ്ങനൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാ. പക്ഷേ അവിടെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഈ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മള് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെ. അപ്പൊ ബയോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഒരു ഹോർമോണിന്റെ ബാലൻസ് ഇൻബാലൻസ് എന്നുള്ള രീതിയിൽ അവരെ ബോഡി തന്നെ എന്താണ് ഒരു ഗ്രോത്ത് കർവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എങ്ങനെയാണ് നമ്മളെ ഒരു നമ്മളുടെ പേഴ്സണൽ സ്പേസ് ഐഡന്റിഫൈ ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ടാവുക, ഒരു ലിബർട്ടി ഉണ്ടാവുക, നമ്മുടെ കാര്യങ്ങള് നമ്മള് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ എന്തുണ്ടാവാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ. ഈ ഒരു 10-13 days ആണ്, ഇന്ന് September 1 ആണ്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ വളരെ എന്താ പറയാ അടുത്തെത്തിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. 11-ാമത്തെ മണിക്കൂർ എന്നൊക്കെ നമ്മൾ പറയും, ദ 11th hour എന്ന് പറയും. ഇനി അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറും കഴിഞ്ഞാൽ അടുത്ത ദിവസമായി അല്ലേ. അപ്പൊ അത് കാരണം ദ 11th hour സർപ്രൈസ് എന്നാണ് പറയാം. 11th hour സർപ്രൈസ് എന്ന് പറയാൻ കാരണമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് 12 മണിക്കാണ് സാധാരണ എഞ്ചിനീയറിംഗിന് ഞാൻ പഠിക്കുമ്പോ കൂട്ടുകാരുടെ റൂമിലേക്ക് വൈകുന്നേരം ഒരു 11 ആവുമ്പോ കേക്കൊക്കെ ആയി സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് കറക്റ്റ് 12 ആവുമ്പോ അയാളുടെ തലോണൊക്കെ എടുത്ത് അടിച്ച് എഴുന്നേൽപ്പിച്ച് അയാൾക്ക് ഹാപ്പി ബർത്ത്ഡേ ലൈറ്റ് ഒക്കെ ഇട്ട് എല്ലാവരും കൂടി അയാളുടെ പൊതിരെ തല്ലും. കൂട്ടത്തല്ലാണ് പിന്നെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ നല്ല ഒരു ഒത്തുചേരൽ എന്ന് പറയുന്ന ഒരു കാര്യം 11th hour ശേഷം ഉണ്ടാവാം. അപ്പൊ അതേപോലെ ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഒത്തുചേരല് നമ്മുടെ 11th hour എന്ന് പറയുന്ന ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒത്തുചേരല് എങ്ങനെ നമുക്ക് ഫ്രൂട്ട്ഫുള്ളായി പോസിറ്റീവായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ മൈൻഡ് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ആ ഡേറ്റ് ഓഫ് അവർ എക്സാം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഡേ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണ് അതിനെ ഹെൽത്തി ഡേ എന്ന് പറയാൻ കാരണം, ആ ഒരു കൊല്ലം മുഴുവൻ പഠിച്ചതിന് ശേഷം തലേ ദിവസം നമുക്ക് ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കാം. ഫിസിക്കലി അൺഫിറ്റാണ്, മെന്റലി അൺഫിറ്റാണ്. അത് കാരണം കൊണ്ട് തന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ എക്സാമിന് ആ കുട്ടി ടോട്ടലി അൺഫിറ്റായി അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എന്താ പറയാ പടയപ്പ സിനിമയില് രജനീകാന്ത് പറയണ പോലെ ടൈം വേസ്റ്റ്, മണി വേസ്റ്റ്, എനർജി വേസ്റ്റ് ആൻഡ് ടോട്ടലി വേസ്റ്റ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറും. അപ്പൊ അത് നമ്മള് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് മെന്റൽ ആയിട്ടുള്ള ഹെൽത്ത്, ആ ഒരു വെൽബീയിങ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു മനസ്സ് നല്ല രീതിയിലായിരിക്കണം, ശരീരം നല്ല രീതിയിലായിരിക്കണം. അങ്ങനെയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമ്മളുടെ ശരീരം,
മനസ്സ് എന്നുള്ളതിന്റെ ആ ഒരു ലിങ്ക് നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയാൻ വന്ന കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ദിവസം ദ ഡേ എന്നുള്ളത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ദിവസത്തിന് നമ്മള് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അല്ലെ. അതിന് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്റെ ഭാഗത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഫ്രീഡം എന്നുള്ള ഒരു ആശയമാണ്. നമുക്ക് സ്വയമായിട്ട് ചിന്തിക്കാൻ, സ്വയമായിട്ട് എന്ത് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് എന്തുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ടാവാൻ നമുക്ക് എന്തുണ്ടാവണം, നമുക്കൊരു പേഴ്സണൽ സ്പേസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു പേഴ്സണൽ സ്പേസിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം സ്കൂളില് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എന്റെ വീട്ടിൽ ആകെ കൂടി 4 മുറിയുള്ളോ. ഒരെണ്ണത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയുണ്ട്, വേറൊരെണ്ണത്തിൽ ചേച്ചിയുണ്ട്, ഞാനുണ്ട്, അതുപോലെ വേറെ റൂം എന്ന് പറയുന്നത് കയറി ചെല്ലുന്ന റൂമും വേറൊരെണ്ണം അടുക്കളയും ടോയ്ലറ്റ് ഒക്കെയാണ്. അത് കാരണം കൊണ്ട് ഒരു പേഴ്സണൽ സ്പേസ് ഒന്നും ഉണ്ടാവാനുള്ള സൗകര്യം ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സ്പേസ് അല്ല പേഴ്സണൽ സ്പേസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെന്റൽ മോഡലിംഗ് ആണ്. നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകള്, നമുക്ക് ഇപ്പൊ എനിക്ക് കണ്ണടച്ചിട്ട് അമേരിക്കയിലേക്കാണ് ഞാൻ പോണേന്ന് ഞാൻ ഊഹിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ ന്യൂയോർക്ക് സിറ്റിയിലെ റോഡ് സൈഡിൽ നിൽക്കുന്ന എനിക്ക് ഫീൽ ചെയ്യാം അല്ലെ. അപ്പൊ അതേപോലെ നമ്മളുടെ പേഴ്സണൽ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെന്റൽ മോഡലാണ്. അവിടെ നമുക്ക് തോട്ടിന്, നമ്മുടെ തോട്ടിനും നമ്മളുടെ ആശയങ്ങൾക്കും ഭയങ്കര വാല്യൂ നമുക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചൊരു വില ഉണ്ടായി കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക, മറ്റുള്ളവർക്കും ആ വില ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ ബിൽഡ് ചെയ്യുക. ആ പേഴ്സണൽ സ്പേസില് നമുക്ക് എന്തുണ്ടാവണം, നമുക്ക് ഒരു നല്ലൊരു ലൈബ്രറി ഉണ്ടാവണം. ആ ലൈബ്രറിന്റെ ഉള്ളില് ഇരുന്ന് പുസ്തകം വായിക്കുന്ന രീതിയിലുള്ള ഒരു മോഡൽ വേണം നമുക്ക് ഉണ്ടാവാൻ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ നമ്മളുടെ പേഴ്സണൽ സ്പേസ് നമ്മള് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പേഴ്സണൽ സ്പേസ് അവര് ബിൽഡ് ചെയ്തിട്ടുള്ള കാര്യത്തിനെ കുറിച്ചും, അത് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് അത്രയധികം ദിവസമൊന്നും വേണ്ട, 1-2 ദിവസത്തിന്റെ ഉള്ളില് നമുക്കൊരു പേഴ്സണൽ സ്പേസും അതുപോലെയുള്ള ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനും ഉണ്ടാവുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ അത്ര വലിയ സമയമൊന്നും എടുക്കില്ല അല്ലെ. നമുക്ക് ആ കൂടി 2 ആഴ്ച പോലും ഇല്ലാത്തൊരു ടൈം പീരീഡില് നമുക്ക് അത്രയും എന്താ പറയാ, റെസിപ്പി എന്ന് പറയുന്നത് റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് എന്നുള്ള പരിവിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഹൈയിൽ കൊണ്ടുവരാൻ വേണ്ടി, കോൺഫിഡൻസ് ഹൈ ആക്കാൻ വേണ്ടി അതൊരു കോൺഫിഡന്റ് ബൂസ്റ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ വിലയിരുത്താനുള്ള ഒരു സാഹചര്യത്തിനെ കുറിച്ച് പറയാം. ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലൊക്കെയും 10-30 ചാപ്റ്റർ വീതം ഏകദേശം 100-110 മൊഡ്യൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെയും എങ്ങനെ വിലയിരുത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട് ഇല്ലേ. മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് നോക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എടുത്ത് അതിൽ നിന്ന് എല്ലാ ചാപ്റ്ററിന്റെയും 4-5 ടിക്കിടുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ഓപ്ഷൻ എന്താന്ന് നോക്കാം. പിന്നീട് അത് എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം കേട്ടോ. വേറൊരാളെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് കാര്യമില്ല. നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ തെറ്റും ശരിയും നമുക്ക് മനസ്സിലാവാൻ പറ്റുക അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഒരു മാർക്ക് സ്കോറിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക്, ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടിയും എന്തുണ്ടാവും, നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മളുടെ ഇപ്പോഴുള്ള നമ്മളുടെ ഞാൻ എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ. നമുക്കറിയാം 720 മാർക്കാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ 720 മാർക്കില് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മെറിറ്റ് ലിസ്റ്റിൽ കയറി കൂടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡിങ് സോൺ ഉണ്ട് അല്ലെ.
സേഫ് ആയിട്ടുള്ള ലാൻഡിങ് സോണിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 600 അല്ലെ, 600 എന്നുള്ള മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന ഒരു മാജിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആ മാജിക് നമ്പറിലേക്ക് നമ്മൾ കയറി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമ്മളുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ പേരിന്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ടക്ഷരം കുറിക്കാം അല്ലെ, DR എന്നുള്ള രണ്ടക്ഷരം കുറിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ് ലാൻഡിങ് ആയിട്ടുള്ള ഒരു സോണിൽ നമ്മൾ റീച്ച് ചെയ്യണം. അപ്പൊ ആ ഒരു സേഫ് ലാൻഡിങ് സോൺ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 600 മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ 600 മാർക്ക് നമുക്ക് ഉണ്ടാവണം അല്ലെ. ആ 600 മാർക്ക് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യില് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം വേണ്ടേ. നമ്മുടെ കയ്യില് നമുക്ക് കുറച്ച് ആയുധങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മള് നല്ല സ്ട്രോങ് ആണ്, വി ആർ സ്ട്രോങ് ഇനഫ് എന്ന് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് ഉണ്ടാവേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് രണ്ട് ശരികളാണ് ഉള്ളത്. രണ്ട് ശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഒരു ശരി എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് ആണ്, രണ്ടാമത്തെ ശരി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ശരി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സിലബസ് ആണ്. ആ സിലബസ് ആണ് നമ്മള് അരച്ച് കുറുക്കി കലക്കി പിടിക്കാനുള്ളത്. അതേപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് എന്ത് തരാ, പാറ്റേൺ തരാം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എന്താണ് കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ നമുക്ക് ആ ഒരു എന്താണ് ഫൈറ്റില് നമുക്ക് ഒരു അപ്പർ എഡ്ജ് അല്ലെങ്കിൽ വിന്നിങ് എഡ്ജ് എന്ന് പറയുന്നത് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ മാത്രമല്ല നമ്മളുടെ ആ ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തുണ്ടാവണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പരീക്ഷകളും മോക്ക് ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കാം, നമ്മുടെ മാർക്കൊക്കെ എത്രയായി. അപ്പൊ അതൊക്കെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ഫീഡ്ബാക്കാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പരീക്ഷ കണ്ടക്ട് ചെയ്ത അപ്പൊ ഫിസിക്സിൽ ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഡയറിയിലാണ് നമ്മൾ കുറിച്ചു വെക്കേണ്ടത്. അപ്പൊ ഒരു കുട്ടി എന്റെ അടുത്ത് ചോദിച്ചതാണ്, ഈ ഒരു രണ്ടാഴ്ചക്ക് വേണ്ടി ഡയറി വാങ്ങിക്കണോ, വേണ്ട നോട്ട്ബുക്കിൽ എഴുതിക്കോ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം എന്താ, ഞാൻ രണ്ട് ഡയറി എപ്പോഴും എന്റെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം, ഡയറി എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഡയറിയിൽ നമ്മൾ എന്ത് ചെയ്യണു, നമ്മളുടെ ആ ഇന്നത്തെ ദിവസത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കതൊക്കെ റിമൈൻഡ് ചെയ്യാനോ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിലേലൊക്കെ കുറിച്ചിട്ടുണ്ടേ അല്ലെ. എല്ലാം ബ്രെയിനിൽ 1400 ഗ്രാമിന് ഓവർലോഡ് ചെയ്യാൻ പാടില്ലല്ലോ, അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മള് കുട്ടികള് സ്വതവേ കണ്ടുവരുന്ന ഒരു ശീലാണെന്ത്, ഓണൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനൊരു 2 മണി സമയമായി കഴിഞ്ഞപ്പോ രണ്ട് മൂന്ന് കൂട്ടുകാരായിട്ടുള്ള എന്റെ സ്റ്റുഡൻസിനെ അവരൊക്കെ ഞാൻ വിളിച്ചു, അവരടുത്ത് ഞാൻ ചോദിച്ചു എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, സാറെന്താ വിളിച്ച 2 മണിക്ക് ഞങ്ങൾ ഉറങ്ങായിരുന്നു എന്നാണ് നല്ല മാർക്കുള്ള കുട്ടികൾ പറഞ്ഞത്. അപ്പൊ എനിക്കത് ഒരു വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മൾ എന്തുണ്ടാവുന്നത്, നീറ്റ് പരീക്ഷ എഴുതാൻ പോണേ അല്ലെ. അപ്പൊ ഈ ടൈമില് നമ്മൾ കൂർക്കം വലിച്ചു ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിലും അതുപോലത്തെ അവസ്ഥയിലേക്ക് ബോഡി അതിന്റെ ആ ഒരു ലെവലില പോവാ അല്ലെ. അപ്പൊ അതുണ്ടാവാതിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് തന്നെ 2 മണി തൊട്ട് 5 മണി വരെയുള്ള സമയത്ത് ഉറങ്ങാതെ, അതിന് മുമ്പ് ഉറങ്ങിക്കോ അല്ലെങ്കിൽ അതിന് ശേഷം ഉറങ്ങിക്കോ, പക്ഷെ 2 തൊട്ട് 5 വരെയുള്ള ടൈമില് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ ട്രൈ ചെയ്യാം. അതിന് ഉറങ്ങാണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, നമുക്ക് ആ എക്സാമിനേഷന്റെ ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ഉറക്കക്ഷീണം ഉണ്ടാവില്ല. ഇല്ല, എല്ലാ ദിവസവും നമ്മൾ വെട്ടി വിഴുങ്ങി ഫുഡൊക്കെ കഴിച്ച് വയറ് റൈസ് പാക്ക് പോലെ തൂക്കിയിട്ടിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിലും ആ ഒരു ഉറക്കത്തിന്റെ ചടവ് നമുക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലായ്പ്പോഴും നമ്മളുടെ കയ്യില് എന്താ ഈ ഡയറി മേക്കിങ്ങില് ഞാൻ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം എന്റെ കയ്യില് ടു ഡു ലിസ്റ്റ് എന്ന് പറയും. എല്ലായ്പ്പോഴും നമ്മുടെ കയ്യില് എന്തൊക്കെ ചെയ്യണം, ഉച്ചയ്ക്ക് ഉണ്ണാൻ പോണ സമയത്ത് ടു ഡു ലിസ്റ്റിൽ ഞാൻ എഴുതി വെക്കും, ഇതുവരെ കഴിഞ്ഞു 32-ാമത്തെ ചോദ്യം എന്റെ പഠിച്ചു കഴിഞ്ഞു അത്. അപ്പൊ എന്തുണ്ടാവും, പിന്നെ ഞാൻ എന്റെ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോ 33-ാമത്തെ ചോദ്യം ചെയ്യണോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ടോപ്പിക് എടുക്കണോ എന്നുള്ളതൊക്കെയും എന്റെ ടു ഡു ലിസ്റ്റ് ആണ് തീരുമാനിക്കാം.
അപ്പൊ എനിക്ക് എന്തുണ്ടാവും, പിന്നീട് ഞാൻ പഠിക്കുമ്പോ 32 നമ്മൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കിയിട്ട് അടുത്തേക്ക് പോവാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്തുണ്ടാവണം, നമ്മളുടെ കയ്യില് ഈ സാധനം ഡയറി ഉണ്ടാവണം അല്ലെ. അപ്പൊ നമ്മള് എന്താ പറയാ, നിങ്ങൾക്ക് വേറെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്, എന്തുണ്ടാവണം, നമ്മള് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മള് ചിന്തിക്കാനുള്ള നമ്മുടെ ആ കഴിവ് നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കണം, യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി, അതായത് വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്തുണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ നല്ല രീതിയിൽ എന്തുണ്ടാവണം, റീഫ്രഷ് ചെയ്യണം എന്നാണ് പറയാം. അപ്പൊ അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആശയമാണ് മൈൻഡിനെ റീഫ്രഷ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന്റെ മൈൻഡിനെ റീഫ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ റീഫ്രഷ് ചെയ്യണ പോലെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ റീസൈക്കിൾ ബില്ല് കൊണ്ടിടുക അല്ലെ. അതുപോലെ നമ്മള് ആവശ്യം എന്താണ് എന്നുള്ളത് നോക്കുക, അതുപോലെ അത്യാവശ്യം എന്താന്നുള്ളത് നോക്കുക, അനാവശ്യം എന്നുള്ളത് നോക്കുക അല്ലെ. ഇപ്പൊ ഈ രണ്ടാഴ്ച അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു 15 മുതൽ 16 വരെ നമ്മളുടെ ആ ഒരു എന്താ പറയാ ലേണിംഗ് അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള റീവിഷൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം നമ്മൾ കൊടുക്കുക. ആവശ്യം വേറെ ഉണ്ടാവും, അനാവശ്യം വേറെ ഉണ്ടാവും അല്ലെ. കൊറോണ കാലമാണ്, കറങ്ങി നടക്കുക, കൂട്ടുകാരത്തിന്റെ വീട്ടിൽ പോവാ, കൂട്ടുകാരന്റെ വീട്ടിൽ പോവാ, കമ്പൈൻ സ്റ്റഡി നടത്താൻ വേണ്ടി അവിടെ ചിലപ്പോൾ പബ്ജി കളിച്ചിരിക്കലൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് അനാവശ്യമാണ്. അപ്പൊ അത് നമ്മൾ നോക്കണം, നമുക്ക് ഇനിയുള്ളത് വളരെ കുറച്ച് ദിവസങ്ങളാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, സെൽഫ് റിയലൈസേഷൻ, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതും കൂടിയും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം NLP ഒക്കെ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് അവരെന്ത് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാൻ പറയും. ആ കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സ്വയം നിങ്ങള് നിരീക്ഷിക്കാൻ പറയും. നല്ല ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. 3 ഇതേപോലെ നമ്മള് ഇൻഹേൽ അതുപോലെ എക്സേൽ എന്നുള്ള എക്സസൈസ് എടുത്തതിന് ശേഷം നമ്മൾ സ്വയം ആലോചിക്കുക, ഇപ്പോഴത്തെ എന്റെ നിലവാരം എന്താണ്, ഞാൻ നന്നായി പരീക്ഷ എഴുതും, എന്റെ കോൺഫിഡൻസ് എന്താണ്, എന്റെ ഗ്രേ ഏരിയ ഏതൊക്കെയാണ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി എത്ര വരെയുണ്ട്, ഇതൊക്കെ നമ്മള് ആ ഒരു ഭാഗത്ത് NLP ടെക്നിക്കാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. നമുക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് നമ്മളുടെ സാച്ചുറേഷൻ പോയിന്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റും. സാധാരണ നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയും അല്ലെ, പഞ്ചസാര ഇങ്ങനെ വെള്ളത്തിലിട്ട് കലക്കി കലക്കി കുറച്ച് കഴിയുമ്പോൾ അത് കലങ്ങാണ്ടാവും, ചൂടാക്കും, വീണ്ടും അത് കലക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയൊക്കെ നമ്മൾക്ക് ഒരു എന്താ പറയാ കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബിങ് എലമെന്റ്, ഞാൻ പറയാം ഗോബ്ലിൻ എന്നൊക്കെ പറയാം. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ കുട്ടിച്ചാത്തനെ ഗോബ്ലിൻ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ഡിസ്റ്റർബിങ് എലമെന്റ്സ് പലതും നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തില് നമ്മളെ എഫക്ട് ചെയ്യാനുള്ള കാര്യമുണ്ട്. ചിലപ്പോ പണ്ട് കാലത്തെ 1 പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ വേറെയുള്ള ചീത്ത കൂട്ടുകെട്ടുകളായിരിക്കാം, അങ്ങനെയുള്ള കുറെ ഡിസ്റ്റർബിങ് എലമെന്റ്സ് നമ്മളെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നൊട്ടോറിയസ് എലമെന്റ്സിനെയൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുക, നമ്മൾ മാറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലെ അത് നമ്മളുടെ പിന്നാലെ എഫക്ട് ചെയ്യും അല്ലെ. ഇപ്പൊ പണ്ടത്തെ വല്ല പ്രണയ നൈരാശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോട്ടെ, 13 പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്ന പോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടും. അപ്പൊ അതിന് മുക്തി കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് എനിക്ക് ടിപ്സ് ആയിട്ട് പറയാനുള്ളത് ചില തരത്തിലുള്ള റിലാക്സേഷൻ ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പൊ റിലാക്സേഷൻ എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ ചെയ്യാം, 2 മൈൻഡ് ഫുൾനെസ് എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റി. അപ്പോ നമുക്ക് എന്താ പറയാ ഒരു നാടൻ ഭാഷയിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സ്വയം കുറച്ചു നേരം കണ്ണുകൾ അടച്ച് പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, പ്രെയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ
പറയുന്ന രീതിയിലുള്ള ഈ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് നമുക്ക് ഒഴിവാക്കാനും ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റിമറിക്കാനൊക്കെയും വളരെയധികം എന്താണ് സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ റിലാക്സ് ചെയ്യണം, നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ഉറങ്ങുകയും ചെയ്യുക എന്നുള്ളത് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പൊ പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോ പഠിപ്പ് പഠിപ്പ് എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ ഉറങ്ങുമ്പോഴും അതെ, ഈ പഠിപ്പും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ ബോഡീനെ വളരെയധികം റിലാക്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കണം അല്ലേ. അപ്പൊ നമ്മൾ നോക്കുക, ഇത് വളരെയധികം ചുരുങ്ങിയൊരു സമയമാണ്, ഷോർട്ട് ടൈമാണ് അല്ലേ. അപ്പൊ ആ ഷോർട്ട് ടൈമില് നമുക്ക് എന്തുണ്ടാവണം, കൃത്യമായിട്ട് നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവനവന്റെ കയ്യിലായിരിക്കണം അല്ലെ. വേറൊരാള് പിടിച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, സ്വയം തീരുമാനിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഒരു 13 ദിവസങ്ങളെ ലൈഫില് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും എന്താ പറയാ, ഒരു എന്താ പറയാ, പ്രൊഫഷണലായിട്ട് വളരാൻ പോവാണ് അല്ലെ. അപ്പൊ ഈ ഒരു നീറ്റ് എക്സാം 13 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ നിങ്ങളെന്താ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. അത് കഴിഞ്ഞ് 13 ശേഷം എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അല്ലെ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഡോക്ടർ ജനിക്കാൻ പോവാണ് അല്ലെ. അപ്പൊ ആ ഡോക്ടർ ജനിക്കാൻ പോകുമ്പോ നമ്മൾ എന്താ പറയാ, ഡോക്ടറിന്റെ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താ പറയാ, 13 കഴിഞ്ഞ് ഒരു 15 ഒക്കെ ആവുമ്പോ റിസൾട്ട് വരും അല്ലെ. അപ്പൊ 15 റിസൾട്ട് നീറ്റിന്റെ വരുന്ന സമയത്ത് എത്ര ആൾക്കാർക്ക് ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാവുന്ന ഇപ്പൊ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരൊന്ന് കൈവന്നിച്ച്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് എക്സാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഞാൻ നിർത്താണ്. ഓൾ ദി ബെസ്റ്റ്.